അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ടു റിച്ചുസ് വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് കുക്കിംഗ് വ്ളോഗ് അല്ല കേട്ടോ, ഒരു ട്രാവലിംഗ് വ്ളോഗാണ്, എ ഡേ ഔട്ട് വിത്ത് മൈ ഫാമിലി. അപ്പോൾ ഞാൻ ദാ ഇപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്, എൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമുക്കൊരു സ്ഥലം വരെ പോകാം. അപ്പോൾ വേഗം റെഡി ആകട്ടെ, ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദി വീഡിയോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ചിലാണ് വന്നിരിക്കുന്നത്. കൊച്ചി അറബിക്കടലിൻ്റെ റാണി അല്ലേ. അപ്പോൾ ഈ ഒരു വിശേഷണം കൊച്ചിക്ക് നൽകിയ ദിവാൻ ആരാണെന്ന് നമുക്കറിയാം. പലർക്കും അറിയായിരിക്കാം, പക്ഷേ എന്നാൽ പലർക്കും അറിയില്ലായിരിക്കാം. അപ്പോൾ കൊച്ചിയെ അറബിക്കടലിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ച ആ ദിവാനാണ് ആർ കെ ഷൺമുഖം ചെട്ടി. അപ്പോൾ ആ കൊച്ചിയിൽ തന്നെ ജനിക്കാൻ പറ്റിയതൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ നമ്മുടെ കൊച്ചിയുടെ മുത്തായ ഫോർട്ട് കൊച്ചി ബീച്ചിലാണ് ഇപ്പോൾ ഞാനുള്ളത്. നമ്മൾ കൊച്ചിക്കാർക്ക് ബീച്ചിൽ വരാൻ അങ്ങനെ പ്രത്യേകിച്ച് ടൈമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നട്ടുച്ചയ്ക്കാണ് ഞാൻ ദാ ഇപ്പോൾ ബീച്ചിൽ വന്നിരിക്കുന്നത്. നല്ല ചൂടുണ്ട്, വെയിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് റീഫ്രഷ് ആകാനായിട്ട് ഒരു കുലുക്കി സർബത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. അതിരിക്കട്ടെ, ഈ കൊച്ചിക്ക് എങ്ങനെയാണ് കൊച്ചി എന്നുള്ള പേര് വന്നത്? കൊച്ചിക്കാരിയായ എനിക്ക് പോലും ഈ ഒരു അറിവ് ഈ അടുത്താണ്ടോ കിട്ടിയത്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. കൊച്ചി എന്ന പേര് വരാൻ കാരണം ഈ ഭാഗത്ത് ചേരുന്ന നദികളും ആ കടലിൻ്റെ അഴിമുഖവുമാണ്. കൊച്ചി അഴിമുഖം എന്ന പേരാണ് പിന്നീട് കൊച്ചിയായി മാറിയത്. പക്ഷേ ഫോർട്ട്കൊച്ചി എന്ന പേര് വന്നത് പോർച്ചുഗീസുകാർ ഈ അഴിമുഖത്തിന് അഭിമുഖമായിട്ട് ഒരു കോട്ട കെട്ടിയതോടുകൂടിയാണ്. ആദ്യം ഫോർട്ട്കൊച്ചി കോട്ടക്കൊച്ചി എന്നാണ് അറിഞ്ഞിരുന്നത്. പിന്നീട് ബ്രിട്ടീഷ് കാലത്ത് അത് ബ്രിട്ടീഷ് കൊച്ചി എന്നായി മാറി. പക്ഷേ ഫോർട്ട്കൊച്ചി എന്നറിയപ്പെടാൻ തുടങ്ങിയത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം രൂപമെടുത്ത പേരാണ്. അപ്പോൾ നമ്മൾ കൊച്ചിക്കാർക്ക് ഈ ഫോർട്ട്കൊച്ചി ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ കൊച്ചി ബീച്ച് കാണാത്തവർ പറ്റുവാണെങ്കിൽ ഫോർട്ട് കൊച്ചിയിലൊക്കെ ഒന്ന് വരിക, എക്സ്പ്ലോർ ചെയ്യുക. ഒരുപാട് കാണാനും കൊച്ചിയെക്കുറിച്ച് അറിയാനുമുണ്ട്. അപ്പോൾ നമ്മുടെ മുത്താണ് കൊച്ചി. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അതാണെന്ന് തോന്നുന്നു ഡ്രെഡ്ജിങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കപ്പിൽ. അപ്പോൾ മുമ്പൊന്നും അതായിരുന്നില്ല യൂസ് ചെയ്തിരുന്നത്, വേറൊരു സംഭവമായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇൽ
ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം, സ്റ്റീം ബോയിലർ. അതായത് പണ്ട് ഡ്രെഡ്ജിങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്നത് ഈ ഒരു സംഭവമാണ്. അതായത് 1956 മുതൽ 20 വർഷത്തോളം അത് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കൊച്ചിൻ കാർണിവൽ എല്ലാ വർഷവും പുതുവർഷ ദിനത്തിൽ, അതായത് ന്യൂ ഇയർ ഡേയിൽ ആഘോഷിക്കുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങോട്ട് എത്തിച്ചേരും ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക്. അപ്പോൾ പപ്പാനിയ കത്തിക്കൽ പരിപാടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു വർഷം കോവിഡ് റീസൺസ് കാരണം ആ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ വർഷവും ന്യൂ ഇയറും പരിപാടികളൊക്കെ എങ്ങനെയാണെന്നറിയില്ല. അപ്പോൾ എന്തായാലും ബീച്ചിൽ നിന്ന് സമയം പോയതറിഞ്ഞില്ല. ഇപ്പോൾ നല്ല വിശപ്പായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഉമ്മിചാൻ. വ്ളോഗ് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മാസ്ക് ഊരിയിട്ടില്ല, ക്യാമറയുടെ അടുത്തേക്കും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ഫേസ് കാണിക്കാമെന്ന് വിചാരിച്ചു. മാഷാല്ലാ. നമ്മുടെ ഈ റിച്ചൂസ് വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് ആ കുഞ്ഞി ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓളനെ തന്നെ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ മറ്റൊരു അടിപൊളി വ്ളോഗുമായി വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.